എല്ലാവർക്കും നമസ്കാരം. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിമിഷം ചാനലുകളിലെല്ലാം ലൈവായിട്ടൊരു വാർത്ത കാണിക്കുന്നുണ്ട്. പലരും കണ്ടിരിക്കാനിടയില്ല, കാരണം വർക്കിംഗ് ഡേ ആണ്. ഇതിലെ ഒരു സമയം ഒരു 11:30 എന്ന് പറയുന്ന സമയം എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇപ്പോൾ കാണാൻ ഒരു സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിനകത്ത് 1-2 പോയിൻ്റുകൾ ഈ പല ചാനലുകളായിട്ട് വ്യത്യാസപ്പെടുത്തി കണ്ടപ്പോൾ മാറ്റങ്ങൾ പോലെ തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യത്യാസങ്ങൾ കണ്ടതിനകത്ത് ഒരു സത്യാവസ്ഥ പൊതുജനങ്ങളെ ഒന്ന് അറിയിക്കണമല്ലോ. ഇപ്പം വാർത്തയ്ക്കകത്ത് കാണിക്കുന്നു ഏതാണ്ട് വലിയ ഔദാര്യം ഈ പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനോട് ചെയ്യുന്ന രീതിയിൽ ഒരു പുതിയ ഉഡായിപ്പ്. അതായത് ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിലെ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമത്രേ, ബ്രാക്കറ്റിൽ അതീവ ഗുരുതരമായ രീതിയിലുള്ള വകുപ്പുകൾ അല്ലാത്തവ. ശ്രദ്ധിച്ചോണേ, അതീവ ഗുരുതരമായ വകുപ്പുകൾ അല്ലാത്തവ എന്നാണ് പ്രത്യേകമായി പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈക്വലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് മറ്റൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട്. എന്താണെന്നല്ലേ, അതായത് പൗരത്വ പ്രക്ഷോഭം അതിൻ്റെ കാലഘട്ടത്തിലെ കേസുകളും പിൻവലിക്കുമെന്ന്. ഒറ്റ സംശയം, പൗരത്വ ബില്ലിനെതിരെ നടന്ന പ്രക്ഷോഭവും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ എല്ലാ ഹൈന്ദവ ജനവിഭാഗങ്ങളും ഒരുപോലെ നിന്നുകൊണ്ട് ഏതാണ്ട് ഇവർക്കെതിരെ സംസാരിച്ചത്, അതും ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെയൊക്കെ തന്നെ ആഹ്വാനപ്രകാരം പൊതുവീഥികളിൽ ഇറങ്ങി രാജ്യത്തിൻ്റെ ഒരു നിയമം, ഒരു രാജ്യത്ത് കൊണ്ടുവന്ന നിയമം അതിനെ തെറ്റിദ്ധരിപ്പിച്ച് കലാപമുണ്ടാക്കാൻ ഇറക്കിയതും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന്, ഭരണഘടനയിലെ ചില പ്രത്യേക വകുപ്പുകൾ ആർട്ടിക്കിൾ 14 ഉൾപ്പെടെയുള്ള സംഭവവുമായി കൂട്ടിയിണക്കിയിട്ട് ശബരിമല വിഷയത്തിനെ അതിൻ്റെ ഭാഗമാക്കി ഒരു കള്ളത്തരമുണ്ടാക്കി അവിടെ ഒരു പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ച് ശബരിമലയിൽ ഒരു വിധി വാങ്ങിയെടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് എന്നുള്ളത് പരമമായ സത്യം. എന്നാൽ അതേ സമയത്ത് പൗരത്വ പ്രക്ഷോഭം എന്ന് പറഞ്ഞ സംഭവം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ശബരിമലയിലെ തന്ത്രിമാർ, ആചാര്യന്മാർ, ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികൾ, സാമുദായിക സംഘടനയുടെ ആൾക്കാർ, ഇവരോട് ആരോടും ഭക്തജനങ്ങളോടും ഉൾപ്പെടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഏതാനും ചില ഫെമിനിസ്റ്റുകൾക്കും അർബൻ നക്സലേറ്റുകൾക്കും മാവോയിസ്റ്റുകൾക്കും ഒക്കെ വേണ്ടി ശബരിമലയെ എങ്ങനെയും തച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്കും നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തു കൊടുത്ത ഒരു സഹായമായിരുന്നു സർക്കാരിൻ്റെ മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന ആ സത്യവാങ്മൂലത്തിനെ മാറ്റിക്കൊടുത്തുകൊണ്ട് ഇവിടെ ശബരിമലയിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു വിധി വാങ്ങിച്ചെടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത്. ഇതാണ് നടന്നത്. എന്നാൽ പൗരത്വ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയോ കാലഘട്ടമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ഉള്ള ഒരു വിഷയം. ആ വിഷയം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ മുതൽ നടപ്പാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഒരു സമ്പ്രദായത്തെ അന്ന് ഇതുവരെയും നടപ്പാക്കാൻ പറ്റാതെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം നിന്നപ്പോൾ അങ്ങനെ ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു. എന്താണെന്നല്ലേ, 1947 ഇതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തൊട്ട് ഒരുപാട് പ്രാവശ്യം നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി ഇതേ സെയിം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ വിഭജിച്ച് കൊണ്ടുപോവുകയും അവരുടെ അപ്പുറത്ത് അവരുടെ തന്നെ ഭാഗമാക്കിക്കൊണ്ട് ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വേറൊരു പാകിസ്ഥാനും ഉണ്ടായി. അങ്ങനെ രണ്ട് പാകിസ്ഥാനായിട്ടിരിക്കുകയും
അങ്ങനെ നൂറുകണക്കിന് ആളുകൾ മനസ്സില്ലാ മനസ്സോടെ ആ പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോവുകയും അവർക്ക് തിരിച്ചു വരാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്ത വിഷയങ്ങൾ അറിയാമല്ലോ. ഭാരത വിഭജനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെ പെട്ടുപോയ ഹിന്ദുക്കളായിട്ടിരിക്കുന്ന ആൾക്കാരെ രണ്ടാംകിടൻ പൗരന്മാരായിട്ടാണ് അവരവിടെ കണ്ടിരുന്നത്. പിന്നീട് ബംഗ്ലാദേശ് സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ അങ്ങനെയും ഇതിൻ്റെ ഭാഗത്തിൽ നിന്ന് അങ്ങോട്ട് തത്തുല്യമായ രീതിയിൽ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യവും അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് മുതലായ രാഷ്ട്രങ്ങളിൽ അവിടുത്തെ പൗരന്മാരായി ഇരിക്കുകയും എന്നാൽ മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട്, മതത്തിൻ്റെ പേരിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ അവിടെ നിന്നും മതം മാറ്റപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ അവിടുന്ന് പലായനം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭാരതത്തിൽ എത്രയോ കാലഘട്ടമായി എത്തിച്ചേർന്ന് ഇവിടുത്തെ തെരുവീഥികളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അഭയാർത്ഥികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആളുകൾക്ക് ഭാരതത്തിൽ പൗരത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി യാതൊരു തരത്തിലുള്ള നടപടികളും അങ്ങനെ നിയമമോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. ആ നടപടികളും നിയമങ്ങളും ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലമായി ഇവിടെ സർക്കാരുകൾ ശ്രമം തുടങ്ങിയിട്ട്, പക്ഷേ ആ ശ്രമം വിലപ്പോയിരുന്നില്ല. അതിന് ഭാരത സർക്കാർ ചെയ്തത് അങ്ങനെ വന്ന് ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് ഭാരതത്തിൽ പൗരത്വം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാക്കിയെടുത്തു. അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപീഡനം അനുഭവിച്ച് അവിടെ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ആളുകൾ, ഈ മൂന്ന് രാഷ്ട്രങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവിടെ നിന്നും മതപീഡനം അനുഭവിച്ച് പുറത്താക്കപ്പെട്ടവർ മുസ്ലിങ്ങളല്ല, അല്ലാത്ത ആളുകളാണ്. ഹിന്ദുക്കൾ, സിഖുകാർ, പാഴ്സികൾ, ജൈനന്മാർ, ക്രിസ്ത്യാനികൾ, അങ്ങനെ വരുന്ന ആറ് വിഭാഗങ്ങൾ. ഈ ആറ് വിഭാഗങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പായുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ 32-33% വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഇന്ന് അവശേഷിക്കുന്നത് വെറും 1.5% മാത്രമാണ്. ബംഗ്ലാദേശിലും ഏതാണ്ട് അത്ര തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യയിലെ വിഘടനവാദ സംഘടനകളും പ്രത്യേകിച്ച് ഈ വിഘടനവാദികൾക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന ചത്തകുതിരയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ അസ്പർശത വളർത്തിക്കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവീഥികളിൽ ഇറക്കിയിട്ട് അവരോട് പറഞ്ഞു, ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടുന്ന് ഓടിക്കാൻ പോവുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകൾ, അതേപോലെ തന്നെ ഇന്ത്യക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനേകം രാഷ്ട്രീയ മുഖഭാവമുള്ള പല സംഘടനകൾ, കേരളത്തിൽ പ്രത്യേകിച്ച് STPI NDF പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഈ പറയുന്ന പരിപാടികൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നാട്ടിലിറങ്ങി വർഗീയ ലഹളയ്ക്കും കലാപത്തിനും ശ്രമിച്ചു. അവർ നാട്ടിലുള്ള മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങളെയെല്ലാം ഇവിടെ നിന്ന് ഓടിക്കാൻ പോവുകയാണ്, സർവേയും കൊണ്ട് വരും ആൾക്കാർ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ കാലഘട്ടത്തിൽ തൊട്ടുള്ള രേഖകളെല്ലാം കാണിക്കാൻ പറയും, അതില്ലാത്തവരെ ഇവിടുന്ന് ഓടിക്കും എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളത്തരം പറയിപ്പിച്ച് സാധാരണക്കാരായ ഈ വിഷയത്തെക്കുറിച്ച് അജ്ഞരായിരുന്ന അനേകം മുസ്ലിങ്ങളെ തെരുവിലിറക്കി സമരത്തിനും സംഘർഷങ്ങൾക്കും ഒക്കെ ചെയ്യുകയും അതിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ പല ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിൽ പലയിടങ്ങളിലായി ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ളവയെ എല്ലാം തച്ചു തകർക്കുന്നു, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ക്ഷേത്രങ്ങളുടെ മതിലിൻ്റെ പുറത്ത് പലതും എഴുതി വെച്ചു. അങ്ങനെ നാട്ടിൽ കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലേക്ക് വൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. UAPA വരെ സംഘടിത കുറ്റകൃത്യം ചെയ്യുന്നതിന് കിട്ടുന്ന ചാർത്തുന്ന വകുപ്പ് ഉൾപ്പെടെ ചാർത്തിയ ഭാരതത്തിന് വേജിങ് വാർ അഗെയിൻസ്റ്റ് കൺട്രി എന്ന് പറയുന്ന കുറ്റം, അതായത് ജാമ്യം പോലും നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള ഗുരുതരമായ കേസുകൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൂട്ടർക്കെതിരെ, അതായത് കലാപകാരികൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അതിലെ യഥാർത്ഥ മുസ്ലിം സഹോദരന്മാരിൽ പലർക്കും, ഈ സമരത്തിനിറങ്ങിയതിൽ പലർക്കും ഇതെന്താണെന്ന് അറിയാതെ അന്ന് ഇറങ്ങിയതാണ്. അന്നിറങ്ങിയ ആ സമരമുഖത്ത് ആൾക്കാർക്കെതിരെ എടുത്തിട്ടുള്ള രാജ്യവിരുദ്ധതയ്ക്ക് പേരിലുള്ള രാജ്യവിരുദ്ധതയുടെ പേരിൽ ഉൾപ്പെടെയുള്ള കേസുകൾ
നൈസായിട്ട് ഒഴിവാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ഈ ഉടായിപ്പിൻ്റെ പിന്നിൽ. അതായത് സുഡാപ്പികളെയും ജമാഅത്തെ ഇസ്ലാമിക്കാരെയും അന്ന് ഈ പ്രശ്നകാരികളായിട്ടുള്ള ഈ നാട്ടിലിറങ്ങി നടന്ന മുഴുവൻ സംഘർഷങ്ങൾ ഉണ്ടാക്കാനിരുന്ന അവന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക്. അങ്ങനെ ശബരിമലയെയും ഈ പറയുന്ന പൗരത്വ ബില്ലിനെയും അതിൻ്റെ പേരിൽ നടന്ന സമരത്തിനെയും കൂട്ടിക്കെട്ടാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ മെനക്കെടണ്ട, നിങ്ങളുടെ കൂട്ട പാർട്ടി അണികളുടെ കൂട്ട കഞ്ചാവും വലിച്ചും വിവരവും വിദ്യാഭ്യാസവും ബോധവും ബുദ്ധിയും ഇല്ലാത്ത മന്ദബുദ്ധികളല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെന്ന് ഈ ഇണ്ടാസിറക്കിയവന്മാരൊന്ന് മനസ്സിലാക്കണം. ശബരിമല പ്രക്ഷോഭത്തിൻ്റെ പേരിൽ വെറുതെ നാമം വിളിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് നടന്ന അമ്മമാരുടെ പേരിൽ 153A ചാർജ് ചെയ്ത് കേസെടുത്തിട്ടുള്ള നാടായത്. ഇവിടെ ശബരിമലയിൽ തൊഴാൻ പോയവനും പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അബദ്ധത്തിൽ ക്യാമറ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കിയവൻ ഉൾപ്പെടെയുള്ളവൻ്റെ പടം അതിനകത്തിൽ ചെസ് നമ്പർ ഇടുന്ന പോലെ നമ്പർ ഇട്ടിട്ട് പ്രസിദ്ധീകരിച്ച നാടാണ് ഇവിടെ. എന്നാൽ അതൊന്നും ഈ പൗരത്വ ബില്ലിൻ്റെ പേരിൽ നടന്ന സംഘർഷത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇന്നാട്ടിൽ പല രീതിയിലുള്ള വിഷയങ്ങൾ അവരുണ്ടാക്കിയില്ലേ? സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്ന് മറ്റുള്ള ഇതര മതസ്ഥരെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവർ പറഞ്ഞുണ്ടാക്കി. ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ഈ നാട്ടിലുള്ള 130 കോടി ജനങ്ങൾ ഇതിനെ അംഗീകരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ 130 കോടിയിൽ ഞാനില്ല എന്ന് വ്യക്തമായി എഴുതി വെച്ചേക്കുന്ന ആൾക്കാരില്ലേ? ഭരണഘടനയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് 600 വർഷത്തിലധികമായി തർക്കം നടക്കുന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായി വന്നപ്പോൾ ആ ക്ഷേത്രത്തിനെ തച്ചു തകർക്കണം എന്നുൾപ്പെടെ ആ അവിടെ വീണ്ടും വാങ്കുവിളികൾ മുഴങ്ങുമെന്നുൾപ്പെടെ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ പ്രൊഫൈൽ പിക്ചറുകളെ രേഖപ്പെടുത്തിയ ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേ? ഇവരുൾപ്പെടെയുള്ള ആൾക്കാരിൽ ആണ് ഇപ്പോൾ ഈ പറയുന്ന പൗരത്വ ബില്ലിനെതിരെയുള്ള സമരത്തിന് ഇറങ്ങിയിരുന്നത്. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ രക്ഷിച്ചെടുക്കുക, അവർക്ക് സംഘടിത മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുക, ഇതൊക്കെയാണ് ലക്ഷ്യം. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കേസ് ഈ പിന്നെ ചെയ്തതും അതിൻ്റെ ഗുണഭോക്താവും നിങ്ങളാന്നൊക്കെ പറഞ്ഞ് പറയുന്ന ഒരു ഒരു ചൊല്ലുണ്ട്, നാടൻ ചൊല്ലുണ്ട്, പെട്ടെന്ന് കിട്ടുന്നില്ല. എന്നാലും സംഭവം ഇങ്ങനെയാണ്, കേസെടുത്തതും കമ്മ്യൂണിസ്റ്റുകാർ, കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞതും കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു വകുപ്പൂടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു ക്ലോസ് ഇട്ട് പറയുന്നുണ്ടല്ലോ, ഗുരുതരമല്ലാത്ത വകുപ്പുകൾ ഏതാണ്ട് 90% കേസുകൾക്കകത്തും ഗുരുതരമായ വകുപ്പുകളാണ് നിങ്ങൾ ചാർത്തിയിരിക്കുന്നത് സ്ത്രീകളടക്കമുള്ള ആൾക്കാർക്കെതിരെ. അവരാരും പൊതുമുതൽ നശിപ്പിക്കാൻ പോയില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ പൊതുമുതൽ നശിപ്പിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മറ്റ് അടിപിടിയും കാര്യങ്ങളും ഉൾപ്പെടെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പലയിടത്തും നടന്നിട്ടുണ്ട് അല്ലേ? അതിലൊരു ഉദാഹരണമല്ലേ എടപ്പാളെന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത്? സോഷ്യൽ മീഡിയയിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ, എടപ്പാളിൽ RSS-കാരെ അടിച്ച് കമ്മ്യൂണിസ്റ്റുകാരോട് കൂടി ഓടിച്ചപ്പോൾ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ അല്ലേ ഇവന്മാരെ തള്ളിക്കൊണ്ടിരിക്കുന്നത്? എന്തായിരുന്നു എടപ്പാള് നാമജപ ഘോഷയാത്രയായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉൾപ്പെടെ വന്ന് ഒരു പ്രകടനമായി വന്ന ഒരു ജംഗ്ഷനിലെത്തിയ സമയത്ത് അവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിലേക്ക് വന്ന് നിന്നപ്പോൾ രണ്ട് വഴിക്കൂടെ കൂടുന്ന കമ്മ്യൂണിസ്റ്റുകാരും അതുപോലുള്ള അവരുടെ സഹയാത്രികരായിട്ടുള്ള കുറേ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവരും സുഡാപ്പ് ടീംസിനെ എല്ലാം വിളിച്ചുകൊണ്ട് അവർക്ക് ചുറ്റുവട്ടം നിന്നുകൊണ്ട് അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും അവരവിടെ നിന്ന് ഫോൺ ചെയ്ത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ഏതാണ്ട് 100 ചില്ലുവാനം ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ പട്ടിയെ തല്ലുന്ന പോലെ അവിട്ട് തല്ലി ഓടിക്കുകയും ചെയ്തപ്പോൾ പോലീസ് അവിടുന്ന് ഈ വന്ന ആൾക്കാരിൽ പലരുടെയും ബൈക്ക് പോലീസ് എടുത്തുകൊണ്ട് പോയി. പിന്നീട് അത് കേസുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നിന്ന് അത് ഊരിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പലരും ഉപേക്ഷിച്ചു പോയി. ഇതാണ് യാഥാർത്ഥ്യം. അത് അവിടെയുള്ളവർക്ക് അറിയുകയും ചെയ്യാം, പോട്ടെ, ആ വിഷയം അവിടെ കിടക്കട്ടെ. ഈ അപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതാരാ? കമ്മ്യൂണിസ്റ്റുകാരാ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത് പന്തളത്ത് ഞങ്ങളുടെ നാട്ടിൽ നടന്നത് എന്തായിരുന്നു? ഞങ്ങളുടെ നാട്ടിലെ പന്തളത്ത് ഇതിനെതിരെ നാമജപ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൻ്റെ മുകളിൽ നിന്നും സിമെൻ്റ് കട്ട നാലായി കീറി എറിഞ്ഞ് ചന്ദനുണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അയ്യപ്പ ഭക്തനെ എറിഞ്ഞു കൊന്നില്ലേ? അതിലുള്ള പ്രതികളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പന്തളത്തെ ചാനൽ പരിപാടികളിലെ ചർച്ച നടന്നപ്പോൾ ഞെളിഞ്ഞിരിപ്പുണ്ടായിരുന്നല്ലോ. അതിനകത്തിൽ ഇതിങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഇപ്പോഴും സ്വൈര്യവികാരം നടത്തുന്നില്ല. ഇതെല്ലാം പാർട്ടിയുടെ ആൾക്കാർ ജയിലിൽ നിന്ന് തിരിച്ചു പിന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് മാത്രം ജയിലിൽ നിന്ന് തിരിച്ചു വന്ന അണ്ണന്മാർക്ക് പാർട്ടി വലിയ വലിയ പിന്നെ സ്ഥാനങ്ങൾ കൊടുത്ത് അവരെ വലിയ ഉന്നത ലെവലിലേക്ക് പിടിച്ചിരുത്തിയില്ലേ? ഇങ്ങനെയുള്ള പരിപാടി ഇവരൊക്കെ എല്ലാം ആഘോഷങ്ങൾ നടത്താനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ഈ പറയുന്ന അണ്ണന്മാരൊക്കെ ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നില്ലേ? ഈ നാട്ടിൽ പിന്നെ അനേകം അയ്യപ്പനെക്കുറിച്ച് ആഭാസകരമായി പോകൃതരം പറഞ്ഞു നടന്നവന്മാരെല്ലാം ഇലക്ഷൻ ആകുമ്പോൾ സ്വാമി ശരണയ്യപ്പ എന്നൊന്നും വിളിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മന്ദബുദ്ധികളല്ല എല്ലാവരും. എല്ലാവരും മന്ദബുദ്ധികളല്ല, നല്ല രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരനെ കൈ പൊള്ളിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് 20-ൽ 19 സീറ്റ് പോയപ്പോഴും പഠിച്ചില്ല. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് പിന്നെ കാര്യമായ രീതിയിൽ സീറ്റ് വ്യത്യാസങ്ങളൊന്നും വന്നില്ല.
കമ്മ്യൂണിസ്റ്റിൻ്റെ അപ്രമാദിത്വമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനിയൊക്കെ തള്ളുന്നുണ്ട്. എൻ്റെ പൊന്നണ്ണ, ഇതാണോ അപ്രമാദിത്വം? കയ്യിലിരുന്ന ഒരുപാട് പഞ്ചായത്തുകൾ പോയി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇത് നാട്ടുകാരിതിനെക്കുറിച്ച് ആർക്കാ ചർച്ച ചെയ്യാൻ സമയം? പൗരത്വ പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കർഷക പ്രതിഷേധത്തിൻ്റെ പേര് പറഞ്ഞു. ഇതെല്ലാം കൂടെ ഇപ്പോൾ ഇവന്മാരെ കാണിച്ചുകൊണ്ട് ഇപ്പം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർ ഇതും ചെയ്യും. കർഷക ബില്ലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടത്തിയിട്ട് കാര്യമില്ല, കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ കർഷകരില്ല എന്നുള്ളത്. ഇതെല്ലാം ഇവന്മാരുടെ ഉടായ്പാണ്. കർഷക ബില്ലിനെതിരെയും ഈ രാജ്യത്തെ മണ്ഡി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്തു നിന്നും പുറത്ത് അല്ലാതെയും വിൽക്കാനും കർഷകൻ അവൻ്റെ വിളകൾ അവന് മാന്യമായ രീതിയിൽ ലാഭമെടുത്തുകൊണ്ട് വിൽക്കാൻ ഇന്ത്യയിൽ എവിടെയും വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിലുള്ള സമ്പ്രദായം കൊണ്ടുവന്ന നിയമ സംവിധാനം കൊണ്ടുവന്നപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ കൃഷിയും കൃഷിയുടെ ബാക്കി കാര്യങ്ങളുമെല്ലാം കുത്തകകൾക്ക് എഴുതി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കുറേ ആൾക്കാരെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാഭൂരിപക്ഷം കർഷകർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അവിടെ കുറേ രാകേഷ് ടിക്കായത്തും അയാളുടെ കുറേ ഉടായ്പ് ടീമുകളും, പിന്നെ പഞ്ചാബിൽ നിന്ന് മണ്ഡി സിസ്റ്റം വഴി കോടാനുകോടികൾ സമ്പാദിച്ചുകൊണ്ടിരുന്ന കള്ള ഇടനില ഫ്രോഡുകളും ആണ് ഈ സമരത്തിൻ്റെ കൂടെ നിൽക്കുന്നതല്ല. ഈ പറയുന്ന ഇടനിലക്കാർക്ക് വേണ്ടിയിട്ട് രാഹുലും ടീമുകളും കിടന്ന് വെറുതെ വേർപ്പൊഴുക്കുക. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ എല്ലായിടത്തും ബി ജെ പി തോറ്റു തുന്നം പാടും. പഞ്ചാബിൽ സ്വാഭാവികമായും ഒരു ഭരണം നടക്കുമ്പോൾ ആ ഭരണത്തിന് അനുകൂലമായ രീതിയിലാണ് ഇത്രയും കാലഘട്ടവും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിധി വന്നിട്ടുള്ളത്. സംശയമുള്ളവർക്ക് പരിശോധിക്കാം. എന്നാൽ പിന്നെ ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? ഗുജറാത്തിൽ 6 വലിയ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. മഹാഭൂരിപക്ഷം 488-9 സീറ്റിലേക്ക്, 546 എങ്ങാണ്ട് ഉള്ള അതിനകത്ത് അത്രയും സീറ്റ് മഹാഭൂരിപക്ഷം കിട്ടി. ബി ജെ പി തിരിച്ചു വന്നില്ലേ? അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായില്ലല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പുതിയ ടെക്നിക്കാണ് നോക്കുന്നത്. ഹിന്ദുക്കളായിട്ടുള്ളവരുടെ വല്ലാത്തൊരു സ്നേഹം വന്നിട്ട് ഈ ആൾക്കാർക്കെതിരെ, ഹിന്ദുക്കളാണല്ലോ ഒരു സ്ഥലത്തിലെ പ്രതികളല്ല ശബരിമല വിഷയത്തിനകത്ത്. അപ്പോൾ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അതിനകത്ത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരിലെ NSS ഒരു ഡയലോഗ് പറഞ്ഞു ഈ കേസുകളൊക്കെ പിൻവലിക്കണമെന്ന്. അത് കേട്ടപ്പോൾ ഇനി NSS-നെയും കൂടെ സൂചിപ്പിക്കുക എന്നൊക്കെ ഇടയ്ക്ക് ആയിരിക്കും ഉദ്ദേശം. പക്ഷേ നിങ്ങൾ കാണിച്ച കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കാണിച്ച തെണ്ടിത്തരങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന വിഷയമാണ്. നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള വിധിയായിരുന്നു ശബരിമലയിലുണ്ടായത്. നിങ്ങൾ തെറ്റായ രീതിയിൽ ശബരിമലയിലെ യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയായ രൂപത്തിലിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹത്തിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന ഉണ്ട് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് അവിടെ സ്ത്രീകൾക്കെതിരെ വിവേചനം നടക്കുന്നുണ്ട്, Article 14 വയലേഷനാ, തേങ്ങാക്കൊലയാ, മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇതെല്ലാം ചെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുള്ള ആ സത്യവാങ്മൂലത്തിൻ്റെ പരിണിത ഫലം എന്നോളമാണ് ശബരിമലയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി. തൃപ്തി ദേശായിയോ തേങ്ങാക്കൊലയോ ഇവളമാരൊന്നും ഇതിനെക്കുറിച്ച് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടൊന്നുമല്ല. രഹനാ ഫാത്തിമമാരെയും ബിന്ദു അമ്മിണിയെയും കനകദുർഗയൊക്കെ അഴിഞ്ഞാടാൻ വേണ്ടി ശബരിമലയിലേക്ക് വിട്ടതിൻ്റെ കാരണക്കാരെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തന്നെ എടുത്ത കേസ് നിങ്ങളിപ്പോൾ ഷോ ഓഫ് കാണിച്ച് പിൻവലിക്കുന്നു. ഒപ്പം ഉന്തിൻ്റെ കൂടെ ഒരു തള്ള എന്ന് പറയുന്ന രീതിയിൽ നൈസായിട്ട് അതിനിടയ്ക്ക് സുഡാപ്പികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിൻ്റെ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരെ, രാജ്യത്തിൻ്റെ എടുത്തു പറയുന്ന രാജ്യത്തിൻ്റെ നിയമത്തിനെതിരെ ഈ രാജ്യത്തെ ഒരു പൗരൻ്റെ പേരിൽ പോലും, ഒരു സാധാരണക്കാരായ ഒരു പൗരൻ്റെയും, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ പാഴ്സിയോ ജൈനനോ ബുദ്ധനോ ഏത് വിഭാഗമായിക്കോട്ടെ, ഒരു വ്യക്തിക്കും ഒരു തരത്തിലും ബാധിക്കാത്ത, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു തരത്തിലും ഒരു ഇന്ത്യൻ പൗരനെയും ബാധിക്കാത്ത വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് തെരുവിലിറക്കി സംഘർഷവും കലാപവും രാജ്യത്തിൻ്റെ പൊതുസ്വത്തും തകർത്ത വിഷയമാണ് പൗരത്വ ബില്ലിനെതിരെയുള്ള സമരം. അല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരാളെ പോലും ബാധിക്കുന്ന വിഷയമല്ല. ആ കേസിൻ്റെ പേര്, ആ വിഷയത്തിൻ്റെ പേരിലുള്ള UAP വരെ ചാർത്തിയേക്കാൻ പറ്റുന്ന രീതിയിൽ മാരകമായ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള അതും കൂടെ നൈസായിട്ട് ഇതിനിടയിൽ കൂടെ ഒഴിവാക്കിപ്പിക്കാനുള്ള ഉടായ്പ്, അതായത് മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു സുഖം വരും. ഏത്? ഈ പറയുന്ന എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കും, അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലെ
ഹിന്ദു പണ്ട് സത്യാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞ പോലെ ഹിന്ദു എന്ന ജന്തു എന്ന് പണ്ട് വിളിക്കും എന്ന് പറഞ്ഞ പോലെ ഈ റൊട്ടി കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ബാ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ കിറ്റ് കൊടുത്തിട്ട് അവരെ കഴുതകളാക്കി നിർത്തിയിട്ട് പറ്റിക്കാന്ന് വിചാരിച്ചു. കിറ്റിനുള്ള പൈസ കേന്ദ്രം തന്നതും സഞ്ചി മാത്രം പിണറായി വിജയൻ്റെ സർക്കാർ മേടിച്ചു എന്നുള്ളത് സത്യമെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പകളെല്ലാം കാണിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിർത്തിയിട്ട് ഈ ഉടായ്പകളെല്ലാം കഴിഞ്ഞിട്ട് ഇതൊരു വോട്ട് ബാങ്ക് ആക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുള്ള പരിപാടി. അതുകൊണ്ട് പൊന്ന് ദൈവമേ ഈ പരിപാടികൾ അങ്ങ് കൈവച്ചാൽ മതി. നിങ്ങളുടെ ഉടായ്പകൾ മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും ഈ നാട്ടിലെ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഈ ഉടായ്പിനിൽ വീണു പോകുന്നവരല്ല ഈ നാട്ടിലെ ഹൈന്ദവ ജനവിഭാഗം എന്ന് നിങ്ങളെല്ലാവരും ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. ശുഭദിനം.